നിങ്ങളുടെ ഇഷ്ടപരമ്പര മനസ്സിനക്കരെ മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. ഒരു രണ്ടാം കെട്ടുകാരന് ഋതുവിനെ കൈപിടിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും ആദ്യട്ടാ. അത് മാത്രമാണോ, അയാൾക്ക് ഋതുവിനേക്കാൾ പ്രായമില്ലേ? പിന്നെ മതം, അയാൾ ഒരു അന്യമതസ്ഥന, ഋതു ഇതൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അയാളുടെ വാക്കുകളിൽ അവള് മയങ്ങി, കണ്ണുടച്ച് അവൾ അയാളെ പ്രേമിച്ചു. ഋതുവിന് ഒരു അബദ്ധം പറ്റിപ്പോയെന്ന് കരുതിയാ മതി. അങ്ങനൊരു അബദ്ധം പറ്റിയ നമ്മൾ ആ അബദ്ധത്തിനൊപ്പം നിന്ന് കൊടുക്കാണ് വേണ്ടത്. ഇനി നിങ്ങൾ പറയും എന്ത് വേണമെന്ന്. അവളെക്കാളും പ്രായവും പക്വതയുള്ള ആളല്ലേ ആൽബി. അയാൾക്കിത് സ്വയം ചിന്തിച്ചൂടെ, ഈ ബന്ധം അയാൾക്ക് ചേരില്ലെന്ന്. അല്ലെങ്കിൽ തന്നെ അയാൾ കാരണം അവളുടെ ഭാവി നശിക്കരുതെന്ന് അയാൾക്കൊന്ന് ആലോചിച്ചൂടെ. അയാൾ അതൊന്നും ചിന്തിക്കുന്നില്ല. ടീനേജ് പയ്യന്മാരെ പോലെ പ്രേമം എന്നൊക്കെ പറഞ്ഞും അയാൾ ഋതുവിന്റെ പിന്നാലെ നടന്ന് അവളുടെ ലൈഫ് നശിപ്പിക്കാൻ നോക്ക്. വിടില്ല ഞാൻ അവനെ. ഏതായാലും ഇപ്പൊ ഋതുവിന്റെ ലൈഫില് ഒന്നും സംഭവിച്ചില്ലല്ലോ, നമുക്ക് ആലോചിക്കാം. അഞ്ജു ഇതിനെ കുറിച്ച് ഋതുവിനോട് ചോദിച്ചില്ലേ? ചോദിച്ചു, എന്നിട്ട് പറയാം. സാറിനെ പോലെ ഒരാളിൽ നിന്നും പ്രതീക്ഷിക്കാൻ പാടില്ലാത്തതായി പോയല്ലോ സാർ ഇത്. അധ്യാപകർ സ്റ്റുഡൻറ്റും എന്ന വിഷയം മാറ്റി നിർത്തിയാലും നിങ്ങളുടെ രണ്ടുപേരുടെ മതം വലിയ പ്രശ്നമാണല്ലോ. ഋതു മാഡത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് പറയുക, അവരാരും നിങ്ങളുടെ ബന്ധത്തെ അംഗീകരിക്കില്ല.